അപ്പോ ഞാൻ പരാതി തന്നിട്ട് അന്വേഷിക്കാൻ വന്നതല്ലേ? അല്ലല്ലോ ചേച്ചി, ഇവിടെ ആരൊക്കെയുണ്ട്, എന്തു ചെയ്യുന്നു, വീടും പരിസരവും എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കാനും അറിയാനും വേണ്ടി വന്നതാ. ഇപ്പൊ ഈ വീട്ടിലുള്ള ആരും എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും ആരും വരാൻ പാടില്ല. ഇതൊരു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ കാണാൻ മന്ത്രി വരുന്നുണ്ട്. മന്ത്രിയോ? എന്തിന്? എന്തിനെന്ന് ഇവിടെ വരുമ്പോ അറിയാം. ആദ്യം ഈ വീടും പരിസരവും ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് കാണണം. അതിന് നിങ്ങളുടെ സഹകരണം വേണം. സാറേ, മന്ത്രി എന്റെ പരാതി അന്വേഷിക്കാൻ വരുന്നതാണോ? നിങ്ങളുടെ പരാതി അന്വേഷിക്കാൻ മന്ത്രി നേരിട്ട് വരുമോ? പരാതി അന്വേഷിക്കാനൊന്നുമല്ല. പിന്നെന്തിനാ? എന്തിനാ വരുന്നതെന്ന് മിനിസ്റ്ററൊക്കെ അറിയൂ. ഡോ, ഈ വീടും പരിസരവും ഒന്ന് കാണിച്ചതാ. ഏത് പോലീസ് വന്നാലും ഒരു ചുക്കും ചെയ്യാനില്ല. ഞാൻ ഈ വീട് വിൽക്കുക തന്നെ ചെയ്യും ഒരു മാസത്തിനകം. നീ വിൽക്കുവാടാ, എങ്കിൽ ഞാൻ ഈ വീട്ടിൽ കെട്ടിത്തൂങ്ങിച്ചാവും. എങ്കിൽ ഇപ്പൊ തന്നെ അതങ്ങ് ചെയ്തൂടെ? കൊറേ നാളായിട്ട് പറയുന്നതാണല്ലോ മനുഷ്യനെ വെറുതെ ആശിപ്പിക്കാനായിട്ട്. ഞാൻ ചത്തിട്ട് വേണം നിനക്കിത് വിൽക്കാനല്ലേ? എന്റെ പെമ്മക്കളുടെ പേരിലേക്ക് ഈ വീട് എഴുതി വെച്ചിട്ടേ ഞാൻ ചാവത്തുള്ളൂ. കേട്ടല്ലോ സുരേഷേട്ടാ, ഇതിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യാട്ടോ. നമുക്ക് വല്ല വാടക വീട്ടിലും പോയി താമസിക്കാം. ഇവര് വീടും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ കിടന്നോട്ടെ. അമ്മേ, മര്യാദയ്ക്ക് പറയുന്നത് കേക്ക്. വേറെ വീട് വാങ്ങുമ്പോ അമ്മയ്ക്കും കൂടി ഞാനൊരു അവകാശം വെച്ചേക്കാം. വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരവകാശവും വേണ്ട. ഞങ്ങളുടെ കൂടെ ഇവിടെ സുഖിച്ച് വാഴാമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് ഞാൻ ഇനി വച്ചു വിളമ്പി തരുന്ന പ്രശ്നമേ ഇല്ല. പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളു നിങ്ങളിവിടെ. വേല എടുത്ത് തിന്നാൻ ഇപ്പോഴും എന്റെ കൈക്ക് ആവതുണ്ടടി. നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അമ്മ എങ്ങോട്ടാ? എനിക്കെന്റെ മോളുടെ വീട്ടിൽ ചെന്നാ മൂന്ന് നേരം ആഹാരം കിട്ടും. ഇതിനേക്കാളും ഭേദവാ. അമ്മയോടാ പോലീസുകാരെന്താ പറഞ്ഞേ? വീട് വിട്ട് പോകരുതെന്നല്ലേ? രാജമ്മ ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. മന്ത്രിയാ, റവന്യൂ മന്ത്രി, വി ആർ ജാനകി. മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? പത്തിരുപത്തഞ്ച് കൊല്ലക്കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാ എന്റെ പ്രാണന. ഇത് വിൽക്കണമെന്ന് പറഞ്ഞ ഞാൻ എന്തു ചെയ്യും, എങ്ങോട്ട് പോവും? രാജമ്മ ചേച്ചി, രാജമ്മ ചേച്ചി ഓർക്കുന്നുണ്ടോ ചേർത്തല ഒരു വീട്ടില് ജോലിക്ക് നിന്നത്? വില്ലേജില് ജോലിയുള്ള ഒരു വിജയരാഘവന്റെയും രത്നമ്മ ടീച്ചറിന്റെയും വീട്ടില്. ഞാൻ ഒരുപാട് വീടുകളിൽ മാറി മാറി. എന്നാലും ഓർമ്മ കാണും,
ആ വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു. വിജയരാഘവനും രത്നമ്മ ടീച്ചറും മക്കളില്ലാഞ്ഞ് ദത്തെടുത്തൊരു കുട്ടി. പിന്നീട് അവർക്ക് മോളുണ്ടായപ്പോ ദത്തെടുത്ത കുട്ടിയെ വേണ്ടാതായി. അവൾക്ക് പക്ഷെ അറിയില്ല അതവളുടെ സ്വന്തം അച്ഛനും അമ്മയും അല്ലെന്ന്. അവളുടെ കയ്യിലൊരു പാവയുണ്ട് എപ്പോഴും, അതിനെ കെട്ടിപ്പിടിച്ച കിടക്കുക. അതിനോടാ സങ്കടങ്ങൾ പറയുക, അതിനെ ആശ്വസിപ്പിക്കുക. വർഷം മുമ്പല്ലേ ജാനിക്കുട്ടി, ആ ജാനിക്കുട്ടിയാ ഇപ്പൊ രാജമ്മ ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുന്ന. എന്റെ കൂടെ വരുന്ന ഞാനിപ്പോ വേലക്കാരിയായിട്ടല്ല, ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. രാജമ്മ ചേച്ചി എന്റെ അമ്മയായാ മതിയായിരുന്നു. ഇപ്പോഴും അത് തന്നെ എന്റെ ആഗ്രഹം. ഞാൻ ആരാ കുഞ്ഞെ? ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോഴും വേറെ ആരുമില്ല. രാജമ്മ ചേച്ചി അന്ന് പറഞ്ഞു തന്ന പാഠങ്ങളായിരുന്നു എന്റെ ധൈര്യം, എന്റെ ആശ്വാസം. ആ അടിത്തറയെന്ന ഞാൻ ഇവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ ആ കുഞ്ഞുനാളിൽ തന്നെ ഞാൻ തകർന്നു പോയേനെ. എനിക്കൊരിക്കലും അതൊന്നും മറക്കാൻ പറ്റില്ല. എന്റെ കൂടെ വാ. എന്നാലും എന്റെ വീട് അതൊക്കെ ചെറിയ സമ്പാദ്യമല്ലേ, വിട്ടുകളഞ്ഞേക്ക്.
അതിനേക്കാളൊക്കെ ആയിരം ഇരട്ടി വിലപിടിപ്പുള്ള സമ്പാദ്യമുണ്ട് രാജമചേച്ചിയുടെ കൈവശം. പണ്ട് എന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, കരുണ, ഞാൻ ഡ്രസ്സൊന്നും മാറിക്കോട്ടെ. ശരി, വേഗം പോയി മാറ്റിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പറയാനുണ്ട്. ഈ വീട് അടച്ചുപൂട്ടി താക്കോൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കണം. പെറ്റ തള്ള ഇറക്കി വിട്ടിട്ട് അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് വിറ്റുണ്ണാൻ നടക്കുന്നവനല്ലടാ നീ. നീ ഇനി ഇവിടെ താമസിക്കണ്ട. നിന്റെ കെട്ടിയോളം വിളിച്ചോണ്ട് വല്ല വാടക വീട്ടിലും പോയി താമസിച്ചോണം. മന്ത്രിയുടെ സ്റ്റാഫാ പറയുന്നത് അടുത്ത ആഴ്ച ഞാൻ വരും. നിന്നെ ഈ പരിസരത്ത് ഞാൻ കണ്ടുപോരുത്. നന്ദി കേട്ടവനെ. രാജമചേച്ചി ഇറങ്ങി വാ. ഇത് മന്ത്രിമാരുടെ ആഫീസാണ് അവങ്ങെ. അല്ല രാജമ്മ ചേച്ചി, അതൊക്കെ അങ്ങ് തിരുവനന്തപുരത്താ. ഇതാ എൻ്റെ മുത്തശ്ശൻ്റെ വീട്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത്രയും വലിയ വീടോ? മുത്തശ്ശനൊരു വലിയ ആളായിരുന്നു. വാ, മുത്തശ്ശിയെ പരിചയപ്പെടുത്താം. ഞാൻ എതിലെ കയറി വരണ്ടേ? ഇതില് എന്താ സംശയം? ഇതിന്റെ മുൻവശത്തോടിയോ? അത് വേണ്ടെന്നേ. വേറെ വഴിയുണ്ടോ പുറകിൽ കുടങ്ങാനും? രാജമ്മ ചേച്ചിയെ മുൻവാതിലൂടെ തന്നെ കയറിയാ മതി. ഇവിടെ പാറാവുകാരൊന്നുമില്ല രാജമ്മ ചേച്ചിയെ തടഞ്ഞു നിർത്താൻ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാനില്ലേ കൂടെ. ഇതൊക്കെ ശരിയാണോ കുഞ്ഞെ? ഞാനൊരു മന്ത്രിയോടൊപ്പം ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? എല്ലായിടത്തും അങ്ങനെ പറ്റില്ല. നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ഒന്നും എനിക്ക് രാജമ്മ ചേച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കണം. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ പുറത്തേക്കണേ. സാരമില്ലെന്നേ, വാ. Thank you.
മുത്തശ്ശി. ഞാൻ കണ്ടു നിങ്ങൾ വരുന്നത്. മുകളിൽ നോക്കി നിപ്പുണ്ടായിരുന്നു അല്ലേ? മുത്തശ്ശി, ഇത് രാജമ്മ ചേച്ചി. ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നോ മുത്തശ്ശിക്ക് വർത്താനം പറയാൻ ഞാനൊരാളെ കൂട്ടിക്കൊണ്ടുവരാന്ന്? അത് ഈ രാജമ്മ ചേച്ചിയാ. ഇതെന്റെ മുത്തശ്ശിയാട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോ ചേർത്തല വീട്ടിലെ ജോലിക്കാരിയായിട്ട് വന്നതാ. പക്ഷേ എനിക്ക് രാജമ്മ ചേച്ചി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ പോലെയായിരുന്നു. എന്നെ കുളിപ്പിച്ച് മുടി ചീകി, കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിച്ച്, ഭക്ഷണമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ച്, സ്വന്തം മോളെ ഒരുക്കി വിടുന്നത് പോലെയാ എന്നെ സ്കൂളിലേക്ക് അയക്കുക. എന്നിട്ട് വൈകുന്നേരം ഞാൻ വരാൻ കാത്തിരിക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ച്. അന്ന് അമ്മയ്ക്ക് എന്നെ കണ്ടൂടായിരുന്നു. ചുമ്മാ വഴക്കു പറയും, ചിലപ്പോൾ തല്ലും, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എനിക്കന്ന് 7 വയസ്സേ ഉള്ളൂ. പക്ഷെ അമ്മ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി രാജമ്മ ചേച്ചി ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എല്ലാ ജോലിയും തീർത്തു വെക്കും. അമ്മ കാണാതെ ഹോർലിക്സ് എടുത്ത് എനിക്ക് പാലിൽ ചേർത്ത് തരും, ഇത്തിരി എന്റെ കയ്യിൽ വിട്ടു തരും. ഇങ്ങനെ നക്കി തിന്ന. രാത്രി വലിയ ഇടിയും മിന്നലും മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോ എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് കിടക്കാൻ. രാജമ്മ ചേച്ചി വന്ന് എന്റെ കട്ടിലിരിക്കും. എന്റെ കൈ പിടിച്ചോണ്ട് ചിലപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. അന്നൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് രാജമ്മ ചേച്ചിയെ എന്റെ അമ്മയായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഞാനതൊക്കെ മറന്നുപോയി. ഈ കുഞ്ഞതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ. കുട്ടിക്കാലത്ത് അനുഭവിച്ച സങ്കടവും അന്നേരം ആരെങ്കിലും തന്നെ ആശ്വാസവും മായാതെ കിടക്കും മനസ്സിൽ, അതാ. ഞാനിതൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഞാൻ രാജമ്മ ചേച്ചിയെ എന്റെ അമ്മയുടെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത്, വേലക്കാരിയായിട്ടല്ല. അന്ന് മാത്രമല്ല ഇന്ന് ഞാൻ അങ്ങനെയാ കാണുന്നത്. അങ്ങനൊന്നും വേണ്ട കുഞ്ഞെ, ഞാൻ എന്നും വേലക്കാരിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരു മടിയില്ല ജോലി ചെയ്യാൻ. കുറച്ച് വയ്യായ്ക ഉണ്ടെന്നേ ഉള്ളൂ. ഒരായുസ് മുഴുവൻ വീട്ടുവേല ചെയ്ത് ജീവിച്ചവളാ രാജമ്മ ചേച്ചി. അങ്ങനെ ഉണ്ടാക്കിയ വീടും കൂടി മക്കൾ കൈവശപ്പെടുത്തി. ഇനി രാജമ്മ ചേച്ചി എന്റെ കൂടെയാ. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. അയ്യോ അങ്ങനെ പറയല്ലേ, ഉപ്പ് ഇരിക്കത്തില്ല കേട്ടോ, എനിക്ക് വയ്യ. ഒപ്പിരുന്നാലെന്താ, മുത്തശ്ശിയുടെയും മന്ത്രിയുടെയും കൂടെയോ? ഞങ്ങളും മനുഷ്യർ തന്നെയല്ലേ രാജമ്മ ചേച്ചി. എന്നെ നിർബന്ധിക്കല്ലേ. രാജമ്മ ചേച്ചി ഇങ്ങി വന്നേ, പറയട്ടെ, ഇവിടെ ഇരിക്കാം.
ഞാൻ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചോളാം. രാജമ്മ ചേച്ചി ഇവിടെ ജോലിക്കാരിയല്ല, അതാദ്യം മനസ്സിലാക്ക്. ഇരിക്ക്. നേരെ ചുവേ ഇരിക്ക് രാജമ്മ ചേച്ചി, കസേര മറിഞ്ഞു വീഴുവേ.